നമ്മൾ നക്ക തത്തി തത്തി കിട്ട ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഞാൻ പറയുന്നത് ഒരു അക്ഷരം തന്നെ നമ്മൾ പറയുന്ന നേരത്ത് അതിനിടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പിനെ കുറിച്ചാണ്. ആ ഗ്യാപ്പിനെ നമ്മൾ പറയുന്നത് കാർവ എന്ന് പറയും. അപ്പോൾ ഈ കാർവ കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു കാര്യം ആദ്യം തുടങ്ങി വയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ച തക്ക തിന്ന ഇതെല്ലാം 1 2 3 4 ഇങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് ത ത തി ത തി കിട്ട. അപ്പോൾ ഈ ത ത തി ത തി കിട്ട എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം ത ത തി ത തി കിട്ട അല്ല, അതായത് ത ത തി ത തി കിട്ട അല്ല. അങ്ങനെ വരുമ്പോൾ ത ത തി ത തി കിട്ട. ഈ ത എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ സമയം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നിർത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ ത തരത്തി തരത്തി കേട്ട ഇതും ത തരത്തി തരത്തി കേട്ട ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ത തരത്തി തരത്തി കേട്ട പറയുമ്പോൾ അതിന് ഗ്യാപ്പില്ലാതെ കറക്റ്റായിട്ടുള്ള എല്ലാം പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ത തരത്തി തരത്തി കേട്ട പറയുമ്പോൾ ആ താഴെ നിർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഇപ്പോൾ ഞാൻ താളം പിടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ത തരത്തി തരത്തി കേട്ട എന്നുള്ളതും ത തരത്തി തരത്തി കേട്ട എന്നതും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഒന്നാം കാലത്തിൽ തന്നെ നമുക്ക് പിടിച്ചു നോക്കാം. ഒരു താളവട്ടം വരെ നോക്കിക്കോളൂ. ത തരത്തി തരത്തി കേട്ട ഓരോ കാര്യങ്ങൾ നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ താ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നിർത്തുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. അപ്പൊ തരത്തി തരത്തി കേട്ട എന്നല്ല എന്നാണ് നമ്മൾക്ക് ആവശ്യം. അപ്പോൾ ഈ ത എന്ന് പറയുന്നത് നമ്മൾ ഇരട്ടി സമയം നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു കണക്കുണ്ട്. അതായത് നമ്മൾ കണക്കാക്കിയ പോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് തരി കിട്ട അല്ലെങ്കിൽ തക്ക തിന്ന ഇതെല്ലാം വരുമ്പോൾ 4 കണക്ക് എന്ന് പറയും. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ് ത തരി ത തരി ഇതാണ് 4 വരുന്നത് ഇവിടെ. അപ്പോൾ ത ത എന്നുള്ള സമയത്തിനകത്താണ് ഈ തത്തരി വരുന്നത്. അപ്പോൾ ഈ താവിനെ നമ്മൾ സാധാരണ കണക്കാക്കുന്ന ആ ഒരു ഇതിനെക്കാട്ടിലും ഇരട്ടി സമയം നമ്മൾ കണക്കാക്കണം. അപ്പോൾ തരി എന്ന് പറയുമ്പോൾ 4 വരുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥലം ഇവിടെ 1 2 എന്ന് പറയുന്നത് നമ്മൾ ഈ താക്ക് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തരി എന്ന് പറയുന്നത് ഓരോന്ന്. അപ്പോൾ ത ത രി ത രി കി ട ഇങ്ങനെ പറയുമ്പോൾ 1 2 1 1 1 1 1 1 ഇവിടെ ത മാത്രം ഇരട്ടി സമയം നിർത്തുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ 8 വരുന്നുണ്ട്. അപ്പോൾ ത ഇതിന് 2 ത രി 3 4 അങ്ങനെ 4 പിന്നെ ത രി കി ട. അപ്പോൾ ത ത രി ത രി കി ട. അപ്പോൾ ഇത് സാധാരണ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ത എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ കൂട്ടത്തിൽ തന്നെ അതിനെ ഇരട്ടി ആയിട്ട് നമ്മൾ എണ്ണം എടുക്കണം. അപ്പോൾ തരത്തി തരത്തി ഇതെല്ലാം ഓരോന്നായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ താക്കി മാത്രം 2 നമ്മൾ കണക്കാക്കണം. അപ്പോൾ ത ത രി ത രി കി ട ഇതിപ്പോൾ 1 നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 1 2 ഈ 2 ത മാത്രം വരുന്നുണ്ട്. പിന്നെ തരി തരി കി ട. അതുപോലെ തന്നെ ജി ത ജി ത ജി കി ട റോ ത ജി ത ജി കി ട നം ത ജി ത ജി കി ട ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ തുടർച്ചയായിട്ട് തന്നെ പറഞ്ഞുതരാം. ആദ്യം ഇത് മാത്രം മനസ്സിലാക്കുക, അതായത് ത എന്ന് നിർത്തുമ്പോൾ അതിനെ ഇരട്ടി സമയം നമ്മൾ നിർത്തണം. അപ്പോൾ ഇപ്പം ഞാൻ തത്തരി തരിക്കട്ടെ പറഞ്ഞാൽ നമ്മളൊരു 8 കണക്കാക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 അപ്പോൾ 8 അക്ഷരത്തിലാണ് നമ്മൾ തത്തരി തരിക്കട്ടെ പറയുന്നതെങ്കിൽ ത ത രി ത രി കി
എന്നാണ് വരുന്നത്. അപ്പോൾ താക്കുള്ള സ്പീഡ് നമ്മൾ ആ ഒരു പതുക്കെ കുറച്ചു നേരം നിർത്തുന്നതുകൊണ്ട് ഇരട്ടിയായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ രണ്ടെണ്ണം ഇവിടെ രണ്ട് അക്ഷരമായിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ തരും. ഒന്ന് രണ്ട് താ, ബാക്കി എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ വീണ്ടും